ട്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുത്തിയ തെറ്റും നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തെറ്റിച്ചു പറഞ്ഞാൽ പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല തെറ്റിച്ചു പറഞ്ഞു എന്ന്. കാരണം എൻ്റെ തലയിൽ ശരിയുണ്ടാവും, നാവിലായിരിക്കും തെറ്റിയത്. ഫോളോ? അപ്പോൾ അത് വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കേൾക്കുമ്പോഴാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചിന്തിക്കാൻ നേരമില്ല, ബിക്കോസ് മൈ ബ്രെയിൻ ഈസ് ബിസി കമ്പോസിങ് ദോസ് വേർഡ്സ് ആൻഡ് ഗെറ്റിംഗ് ദ ഐഡിയ ഔട്ട് ടു യു. ഫോളോ? സോ വൺസ് യു ഹാവ് റെക്കോർഡഡ്, ഇറ്റ്സ് ഈസിയർ ഫോർ അസ് ടു ഗോ ബാക്ക് ആൻഡ് പ്ലേ ദ റെക്കോർഡിംഗ് ആൻഡ് ഹോൾഡ് എ മിറർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഓക്കെ, സോ വി വിൽ നോ വെർ വി ഫെയിൽഡ് ഓർ ഫോൾട്ടേഡ്. FALTER എന്നാണ് ഫോൾട്ടർ. എഴുതിക്കോളൂ, അറിയാത്തത് ഞാൻ പറഞ്ഞുതരില്ല, അതാണ് എൻ്റെ സ്വഭാവം, ഞാൻ ടീച്ചറല്ല. സോ തനിക്ക് ഇതിന് ശേഷം ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് താൻ നാളെ ഇങ്ങോട്ട് പറഞ്ഞു തരാനുള്ള ഓക്കണം. മേ ബി സജീവനോട് ചോദിച്ചോളൂ. സജീവൻ, ഹലോ സജീവൻ. ഹലോ. ഫോൾട്ടേഡ്, FALTER, അതിന്റെ അർത്ഥം എന്താണ് ഫോൾട്ടേഡ്? അല്ലല്ല, ഓൾട്ടേർഡിന്റെ മുമ്പിൽ ഒരു എഫ് കൂടി ചേർക്കണം. ഓൾട്ടേർഡ് വി യൂഷ്വലി യൂസ്, ബട്ട് ഫോൾട്ടേഡ്. നോ മൈൻഡ്, അടുത്ത ദിവസം താങ്കളെ അഞ്ജന പഠിപ്പിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ താങ്കൾ അത് നോക്കിയിട്ട് അഞ്ജനയെ പഠിപ്പിച്ചാലും മതി. ഏതർ വേ എവരിബഡി ഗെറ്റ്സ് ഇറ്റ്. ദി ടീച്ചർ ഷുഡിൻ ടീച്ച്, അതാണ് ഓൺലൈനിലെ ലെസൺ നമ്പർ 1. ടീച്ചർ ഷുഡ് എലിമിനേറ്റ് ടീച്ചിങ്. കാരണം വിരൽത്തുമ്പിൽ അറിവുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ സ്വയം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അവരെടുത്തു വന്നതുകൊണ്ട് അവർ സ്വയം പഠിച്ചിരിക്കും. അതിന് പകരം ടീച്ചറാണ് അർത്ഥം പറഞ്ഞതെങ്കിൽ കുട്ടിക്ക് ബുദ്ധിക്ക് മുട്ടുണ്ടായിട്ടില്ല, ബുദ്ധിക്ക് കഷ്ടപ്പെടുന്നു ഉണ്ടായില്ല, അതാണ് ബുദ്ധിമുട്ട്. ബുദ്ധിക്ക് മുട്ടില്ലാത്തതൊന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാതെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു തരുന്നതിന് കാരണം നിങ്ങളും ക്ലാസ് എടുക്കാതെ പഠിപ്പിച്ച് കാശ് മേടിക്കാനുള്ളവരാണോ? അതുകൊണ്ടാണ്. അപ്പോൾ ഫോൾട്ടേഡ് എന്ന വാക്ക് ഞാൻ പറഞ്ഞെങ്കിൽ, സപ്പോസ് എൻ്റെ കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തന്നെ, ഇതിൽ ടൈപ്പ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഒറ്റ വിരലുകൊണ്ട് കുത്തണം. അതുകൊണ്ടാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. ഗുഡ്. സോ അങ്ങനെ നമ്മൾ റെക്കോർഡിംഗ് റീപ്ലേ ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെയാണ് വീണത് അല്ലെ താഴ്ന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. മോഹൻലാൽ നടക്കുമ്പോൾ ചരിഞ്ഞാണ് നടക്കുന്നതെന്ന് മിമിക്രിക്കാർ പറഞ്ഞപ്പോഴല്ലേ ആ മനുഷ്യനെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. കാരണം നടക്കുന്ന മനുഷ്യനെ സ്വയം കണ്ടുകൂടല്ലോ. ഫോളോ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തൊരു കണ്ണാടി പിടിക്കുന്നത് പോലെയാണ്, മിറർ പിടിക്കുന്ന പോലെയാണ് ഇത് റെക്കോർഡിങ്. സോ ഇതിനുശേഷം റെക്കോർഡിങ് തന്നെ എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് താൻ എവിടെയാണ് സ്റ്റമ്മർ ചെയ്തത്. സ്റ്റമ്മറിങ് STUMMER. ഓക്കെ, വെച്ചോളൂ, പിന്നെ ഉപയോഗിക്കുമ്പോ വന്നോളൂ. അർത്ഥം അറിയാം, പക്ഷെ പറയാനറിയില്ല. എക്സാക്ട്ലി, നമുക്ക് സംസാരിക്കുമ്പോൾ കാര്യം മനസ്സിലാകുമെങ്കിലും അത് വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ പിന്നെയും റെഫർ ചെയ്യേണ്ടി വരും. സത്യത്തിൽ ഈ ഈ പറയുന്ന വാക്ക് എനിക്ക് തന്നെ ഓർമ്മയില്ലെങ്കിൽ പോലും ഞാൻ മറ്റേ ലാപ്ടോപ്പിൽ ഇവിടെ ഓണായിരിക്കും, ഗൂഗിളിൽ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ലാപ്ടോപ്പിൽ നോക്കി വായിച്ചായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരിക. സത്യത്തിൽ ഞാൻ കോപ്പി അടിക്കുകയായിരിക്കും. പക്ഷെ 5 പ്രാവശ്യം കോപ്പി എടുത്ത് പറഞ്ഞു തന്നപ്പോഴേക്കും 6-ാം പ്രാവശ്യം ഞാനത് കോപ്പി അടിക്കാതെ തന്നെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറ് നിങ്ങൾ കോപ്പി അടിക്കേ. ജീവിതം മുഴുവനും കോപ്പി അടിച്ച് ജയിക്കേണ്ട കുട്ടികൾ സ്കൂളിൽ മാത്രം കോപ്പി അടിച്ചിട്ട് വഴക്ക് കേൾക്കേണ്ടത് എന്തിനാണ്? ടീച്ചർ തന്നെ കോപ്പി അടിച്ചിട്ടാണ് വരുന്നത്. ഞാനത് കുട്ടികളോട് പറയുമ്പോൾ ടീച്ചേഴ്സിന് വിഷമമാണ്. കാരണം ടീച്ചറിന് സിലബസ് അനുസരിച്ച് പുസ്തകം കിട്ടി അത് വായിച്ചിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നതെങ്കിൽ സിലബസും കോപ്പി അടിച്ചു, പോർഷനും കോപ്പി അടിച്ചിട്ടാണ് ടീച്ചർ വന്നത്. കുട്ടിക്ക് ചോദ്യം ഉത്തരവ് കൊടുത്തിട്ട് അവൻ അറിയാൻ പാടില്ലാത്ത ഉത്തരം അടുത്ത കുട്ടിയുടെ പുസ്തകത്തിൽ നോക്കിയെങ്കിൽ അവന് തല്ലും കിട്ടും, ബെഞ്ചിൽ കയറി നിർത്തുകയും ചെയ്യും. സോ കോപ്പി അടിക്കുന്ന ഒരാൾക്ക് കോപ്പി അടിക്കരുതെന്ന് പറയാൻ പോലും അവകാശമില്ല. ഗോകുൽ കൃഷ്ണ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ അവിടെയാണ് താൻ ഈ തൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്ത് മൂന്ന് കുത്തുകൾ കാണും. തൻ്റെ സ്ക്രീനിൽ തൊട്ടാൽ വലതുവശത്ത് മൂന്ന് കുത്തുകൾ കാണും. എലിപ്സിസ് എന്നാ പറയാറ്, എലിപ്സിസ് അല്ല എന്താണ് കാണാമോ, ഏറ്റവും മുകളിൽ. അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് ഒരാളുടെ തല കാണും, ഒരു പ്ലസ് എഴുതിയിട്ടുള്ളൊരു തല കാണും. ആ പ്ലസ് എഴുതിയ തലയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗോകുൽകൃഷ്ണനായ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പക്ഷെ ഗോകുൽകൃഷ്ണനായ താൻ സ്വീകരിച്ചെങ്കിലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോകുൽകൃഷ്ണയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് താൻ ഒരു ഹായ് അയച്ചു കഴിഞ്ഞെങ്കിലേ ഗോകുൽകൃഷ്ണ തൻ്റെ ഡയറക്ടറിയിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗോകുൽകൃഷ്ണയുടെ പേജിലേക്ക് പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുക, ഹായ് അയക്കുക. അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഏതെങ്കിലും ചേർത്തോളൂ, ഇല്ലേ നമുക്ക് പുറത്താക്കാമല്ലോ. ഗോകുൽകൃഷ്ണ അത് തന്നെ ആയിരിക്കും, കാരണം ഈ സമയത്ത് വന്ന് ചോദിക്കാൻ വേറെ ആരും ഇല്ല. ഇതേ അപ്പൊ സജീവിനോട് ഞാൻ പറയാം, ഗോകുൽകൃഷ്ണ ഒരു വോളണ്ടിയറായിട്ട് മാത്സ് പഠിപ്പിക്കുകയാണ് കുട്ടികളെയൊക്കെ. ഒരു 10 മണിക്കൂറോളം കൊടുക്കുന്ന മാത്സ് കൊടുത്താൽ കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും എന്ന രീതിയിൽ ഉള്ളൊരു വോളണ്ടിയർ ട്രെയിനിങ് ടീമിലെ അധ്യാപകനാണ്. പക്ഷേ ഈ വോളണ്ടിയറായിട്ട് പണിയെടുക്കുന്നവരെല്ലാം പട്ടിണി കിടന്ന് ചാകാനുള്ളവരല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു താൻ വോളണ്ടിയറായിട്ട് പണിയെടുത്തോളൂ, പക്ഷേ ആ വോളണ്ടിയറിങ്ങിൻ്റെ നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് താനും വരുമാനം ഉണ്ടാക്കാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗോകുൽകൃഷ്ണയെ കിട്ടിയാൽ, ഗോകുൽകൃഷ്ണ വോളണ്ടിയറായിട്ട് ഇപ്പോൾ 100 പേരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 പേരെയും ഗോകുൽകൃഷ്ണയിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. സജീവിനെ പഠിപ്പിക്കാൻ എത്ര പേരെ വേണം? താങ്കൾക്ക് ഇല്ല, ഒരാൾ ചെയ്താൽ മതിയല്ലോ, എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഇത് ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു കോപ്പി കിട്ടും. അതാണ് സ്കൈപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ്. അല്ല അങ്ങനെയല്ല, അപ്പൊ റെക്കോർഡിംഗ് ആരെങ്കിലും ഒരാൾ ചെയ്യാൻ പാടുള്ളൂ, ഒരാൾക്കേ പറ്റുള്ളൂ. ഒരാൾ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് വരുന്ന വേസ്റ്റും ആവുള്ളൂ, റിസോഴ്സ് പാടല്ലേ. ഒരു പ്രാവശ്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ കോപ്പി വരും ഓട്ടോമാറ്റിക് ആയിട്ട്. എങ്ങനെയാണ് ഈ കോൾ അവസാനിച്ച് കഴിയുമ്പോഴേക്കും റെക്കോർഡിങ് ഇത് എൻഡ് ചെയ്തിട്ട് റെക്കോർഡ് നിങ്ങളുടെ സ്ക്രീനിലും ഉണ്ടാവും, എന്റെ സ്ക്രീനിലും ഉണ്ടാവും, അഞ്ജനയുടെ സ്ക്രീനിലും ഉണ്ടാവും. അതെ, അഞ്ജന സെൻഡ് വീഡിയോ മെസ്സേജ് എന്ന് പറയുന്നുണ്ട്. അഞ്ജന ഈ പൈസ ഞങ്ങൾ കാണോ, ഈ ഗ്രൂപ്പിലേക്കാണോ വിട്ടതെന്ന് സംശയമുണ്ട്. ഇത് ഇപ്പോൾ റിയൽ ലൈഫിൽ തന്നെ പഠിപ്പിക്കുകയാണ് അഞ്ജനയെ. അഞ്ജന സെൻഡ് വീഡിയോ മെസ്സേജ്, ദാറ്റ് വീഡിയോ മെസ്സേജ് മസ്റ്റ് കം ടു മീ, നോട്ട് ടു. അതുകൊണ്ടാണല്ലോ എനിക്ക് വന്നത്, എന്റെ സ്ക്രീനിൽ അത് വന്നത്. ആക്ച്വലി മീറ്റിംഗ് വിത്ത് അഞ്ജന എന്ന് പറഞ്ഞ് ഗോകുല് കോൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, സാറിനെ അതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് ഡീ കൺഫ്യൂസ് ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് പഠിക്കണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ കോള് കട്ട് ചെയ്തിട്ട് തന്റെ അഞ്ജനയുടെ കോളിൽ ഞാൻ വരാം. ഗോകുൽ ഉള്ളിടത്ത് നമുക്ക് സജീവനെയും കൂടി ആഡ് ചെയ്യാം. തൽക്കാലം ഗോകുല് കാരണം നമ്മൾ സജീവനെ അനാദരവ് കാണിച്ചുകൊണ്ട് മാറ്റുകയാണ്. എന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് ഗോകുലിനെ വഴക്ക് പറയാം, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തതെന്നൊക്കെ പറയാം. അപ്പോഴേ ഗോകുലിനും പാഠം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കോൾ നമുക്ക് താൽക്കാലികമായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു. ബട്ട് സജീവൻ വിൽ ബി ആഡഡ് ടു ദ അതർ ഗ്രൂപ്പ് വേർ ഓൾ ദ 3 ഓഫ് അസ് വിൽ ബി ദേർ. കേട്ടോ സജീവൻ? അവരെ തന്റെ ഗ്രൂപ്പിൽ താൻ ചേർത്താൽ മതി. ഞാൻ തന്റെ ഗ്രൂപ്പിൽ ചേരാൻ കാതിൽ കേറുന്നു. ഇതാണ് ഹൈ പ്രഷർ വർക്ക് എന്ന് പറഞ്ഞാൽ, അതായത് കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവര് തലയിൽ കയറി ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ നേരം കിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ കോപ്പി ചെയ്ത് വരുമ്പോഴാണ് നമ്മളുടെ കോപ്പ് എബിലിറ്റി വരിക. കേപ്പബിലിറ്റി അല്ല, കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാവും. കോപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഗുസ്തി കാണിച്ച് കാര്യം നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗോകുൽ പോയി പോവും കാത്തിരുന്ന് ബോർഡിച്ചിട്ട്, തൻ്റെ കൂട്ടുകാരും പോവും. ഇവർ പോയാലും നമ്മൾ പിന്നെ നാളെ വിളിച്ച് സോറി പറഞ്ഞുകൊണ്ട് അവർക്ക് വരാൻ അറിയാൻ പാടില്ലാഞ്ഞുകൊണ്ടും തനിക്ക് ചേർക്കാൻ അറിയാൻ പാടില്ലാഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞ് ഈ പാഠം അവരെ പഠിപ്പിച്ചാൽ മതി. നോബഡി ഈസ് ലൂസിങ്, ദിസ് ഇസ് എ റിയൽ ലൈഫ് ഹാൻഡ്സ് ഓൺ ലേണിംഗ്.
ഓക്കേ സാർ, ഫോളോ. ഓക്കേ, താങ്ക് യു.